السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد القهار مكبر الليل على النهار، والصلاة والسلام على خير الأبرار وعلى آله وصحابه الأخيار. أما بعد، بهمان راي سهودري سهودرا ماري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത്ത് അലൈഹി ശംസ്. റവാഹു മുസ്ലിം. പ്രസിദ്ധനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ അഖൂല ഞാൻ പറയുക എന്നത്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് അല്ലാഹു പരമപരിശുദ്ധൻ, സർവസ്തുതിയും അല്ലാഹുവിന്, അവൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല, അല്ലാഹു ഏറ്റവും മഹാനാണ് എന്ന് പറയുന്നതാണ് അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, മിമ്മാ തലഅത്ത് അലൈഹി ശംസു എവിടെ സൂര്യൻ ഉദിക്കുന്നുവോ അവിടത്തേക്കാളെല്ലാം. സൂര്യൻ ഉദിക്കുന്ന എവിടെയെല്ലാം ഉദിക്കുന്നുവോ അവിടത്തേക്കാളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നാല് വാക്കുകളാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ആർക്കും പറയാവുന്ന, എപ്പോഴും പറയാവുന്ന, അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും അവന് നന്ദി പറയുകയും അവൻ്റെ മാഹാത്മ്യത്തെ വാഴ്ത്തുകയും അവൻ്റെ ഏകത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന നാല് വാക്കുകളാണത്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇത് സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അവിടത്തേക്കാളെല്ലാം എന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിക്കുമല്ലോ, ആ സൂര്യൻ ഉദിക്കുന്ന സ്ഥലങ്ങളേക്കാൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്കാളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഈ ലോകം മുഴുവൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അവിവേകികളും ധിക്കാരികളും തന്നിഷ്ടക്കാരും മാത്രമായിരിക്കും. അവർക്കേ അള്ളാഹുവിൻ്റെ കൽപ്പനയെ തള്ളിക്കളയാൻ കഴിയുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം, സബ്ബഹിസ്മ റബ്ബിക്കൽ അഅ്ല, നിൻ്റെ അത്യുന്നതനായ നാഥൻ്റെ നാമം നീ വാഴ്ത്തുക എന്ന ഈ ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങളുടെ സുജൂദിൽ ചൊല്ലുക. സുജൂദിൽ സുബ്ഹാൻ റബ്ബിയൽ അഅ്ല എന്ന് പറയാം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം, ആകയാൽ നീ നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമം വാഴ്ത്തുക എന്ന ആയത്ത് അവതരിച്ചപ്പോൾ അത് നിങ്ങൾ റുക്കോയിലാക്കുക, സുബ്ഹാൻ റബ്ബിയൽ അസീം എന്ന്. സൂറത്തുൻ നസ്ർ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് അവതരിച്ചതിന് ശേഷം അതിൻ്റെ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് റുക്കോയിലും സുജൂദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നാണ്. അതായത് ഇദാ ജാ നസ്റുല്ലാഹി എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ ആശയമാണ് ഈ പ്രാർത്ഥന. അതിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക വസ്തഗ്ഫിർഹു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. എത്ര കറക്റ്റായിട്ടാണ് നോക്ക്. ഇങ്ങനെയുള്ള തസ്ബീഹുകൾ, അല്ലാഹുവിനെ വാഴ്ത്തലും പ്രകീർത്തിക്കലും അവനെ സ്തുതിക്കലും, അഥവാ നമ്മൾ സാധാരണ തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഒരുപാട് പ്രതിഫലാർഹമായ, നാം അറിയാതെ നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കുന്ന, പാപങ്ങളിൽ നിന്ന്, ചെറിയ ചെറിയ പാപങ്ങളിൽ നിന്ന് മുക്തരാകാൻ കഴിയുന്ന കാര്യങ്ങളാണിതൊക്കെ. പക്ഷേ ഇതിനൊന്നും നമുക്കാർക്കും നേരമില്ല. അള്ളാഹുവിനെ പുകഴ്ത്താൻ, പ്രകീർത്തിക്കാൻ, അവൻ്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചവനൊന്നും നന്ദി പറയാൻ, അൽഹംദുലില്ല പറയാനൊന്നും നമുക്ക് നേരമില്ല. ഇതൊക്കെ വെറുതെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, മതം പഠിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ ഉണ്ടായിത്തീരുന്നുവെങ്കിൽ
എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നാം ആലോചിച്ചു നോക്കുക. ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്കൊക്കെ പരിചയമുള്ളതാണ്, ചെയ്യാറുള്ളതാണ്. എന്താണത്? ഒരാൾ എല്ലാ നമസ്കാരാനന്തരവും 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, 33 തവണ അള്ളാഹു അക്ബർ ചൊല്ലുകയും എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 33 × 3 99 100 പൂർത്തിയാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്ന് തുടങ്ങുന്ന അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞത് അതോടെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അത് സമുദ്രത്തിലെ നുരയോളം ഉണ്ടെങ്കിലും എന്നാണ്. ഉഫിറത്ത് ഖത്തായാഹു വൈങ്കാനത്ത് മിസിൽ സബദിൽ ബഹർ. പ്രിയമുള്ളവരെ, നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്നിരുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നമ്മിൽ എത്ര പേർക്ക് സമയമുണ്ട്, നമ്മിൽ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ തിരക്കോട് തിരക്കാണ്, ഒന്നിനും നമുക്ക് നേരമില്ല. ചിലപ്പോൾ അത്യാവശ്യമായി നമുക്ക് നമസ്കാരം കഴിഞ്ഞ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാകാം. സമയമുണ്ടായാൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഒരഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് കൊണ്ട് നമസ്കാരത്തിന് ശേഷം പറഞ്ഞു തീർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രതിഫലാർഹമായ പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്ന, അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാകുന്ന, ഇഹവര നന്മകൾക്ക് വിധേയരാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല. തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും ഇങ്ങനെയുള്ള ദിക്റുകൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ വിശ്വാസികൾ പതിവാക്കേണ്ടതാണ്. അതിൻ്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വേണം അതവർ ചെയ്യുവാൻ. കാരണം എല്ലാ അനുഗ്രഹങ്ങളും കനിഞ്ഞു നൽകുന്നവനെ വാഴ്ത്തലും അവൻ്റെ കഴിവിനെ വാഴ്ത്തലും അവൻ്റെ ഏകത്വത്തെ പിന്നെ വിളംബരം ചെയ്യലും അവൻ ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയലും ഒക്കെയാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എടുത്തു പറഞ്ഞത്. സൂര്യൻ എവിടൊക്കെ ഉദിക്കുന്നുവോ അവിടത്തേക്കാളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 4 വാക്കുകളാണെന്ന്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ പറ്റും, എന്തെങ്കിലും പിന്നെ പ്രവൃത്തികളിൽ മുഴുകുമ്പോൾ പറയാൻ പറ്റും, രാവിലെയോ വൈകുന്നേരമോ സൗകര്യം പോലെ പറയാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കാണാതെ പോകുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത്തമറ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നർത്ഥം വരുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും 100 പ്രാവശ്യം പറഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി. എൻ്റെ ശ്രേഷ്ഠതയാണ് ആ പറഞ്ഞത് എന്ന് 100 തവണ പറഞ്ഞവനേക്കാൾ ഉത്തമമായ പ്രവൃത്തിയുമായി ഖിയാമത്ത് നാളിൽ ആരും വരികയില്ല. ഒന്നുകിൽ അവനെപ്പോലെ പറഞ്ഞ മറ്റവനും മറ്റൊരുത്തനായിരിക്കും, അല്ലെങ്കിൽ അവനേക്കാൾ കൂടുതൽ പറഞ്ഞവനൊഴികെ. ഒന്നാലോചിച്ചു നോക്കുക ആ പ്രയോഗം. എന്താണ് എത്ര സമയം വേണം നമുക്ക് പറയാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം രാവിലെയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം വൈകുന്നേരവും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠതയാണ് ആ പറഞ്ഞത്. അവനേക്കാൾ, അത് പറഞ്ഞ് പതിവാക്കിയവനേക്കാൾ ഉത്തമമായ ഒരു പ്രവൃത്തിയുമായി ഖിയാമത്ത് നാളിൽ ആരും വരികയില്ല. ഒന്നുകിൽ അവൻ പറഞ്ഞതുപോലെ പറഞ്ഞവൻ, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചവൻ ഒഴികെ എന്ന്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്യങ്ങൾ അനുസ്മരിക്കുവാനാണ്, ഓർക്കുവാനാണ്, പറയുവാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഈ ബ്രഹ്മാണ്ട കടാഹം മുഴുവനും അഖിലാണ്ട മണ്ഡലവും അക്കാര്യം അവയുടേതായ ശൈലിയിലും ഭാവത്തിലും നിർവഹിക്കുന്നുണ്ട്. സർവ സൃഷ്ടികളും പ്രയാസമില്ലാത്ത കാര്യം പഠിക്കാനും പറയാനും എളുപ്പം. വിശ്വാസ കാര്യങ്ങളുടെ പ്രഖ്യാപനം സമയം യഥാവിധി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ അതിലുപരി മനസ്സിന് സന്തോഷം, ഒരു സമാധാനം, അള്ളാഹുവിൻ്റെ സാമീപ്യം പിന്നെ നേടിത്തരുന്ന പുണ്യകർമ്മങ്ങൾ, മിതമായ ശബ്ദത്തിൽ നിശ്ചിത അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മളത് നിർവഹിക്കേണ്ടത്. പിശാച് നമ്മിൽ നിന്ന് അകന്നു പോകും.
ഈ തസ്ബീഹും തഹ്ലീലുമൊക്കെ ഏകാന്തതയിലെ നമ്മുടെ കൂട്ടുകാരനായി മാറണം. 100 തസ്ബീഹ് 1000 നന്മകൾ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പിടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അധിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരുപാട് നന്മകൾ പുണ്യങ്ങൾ നേടിയെടുക്കാനും അതിലുപരി ഇതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനും അതിലുമുപരി ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചേക്കാവുന്ന പ്രയാസങ്ങളിൽ നിന്ന് നാം അറിയാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.